ഒരു 5-6 ഇരട്ടി വെള്ളത്തിലേക്ക് നമുക്ക് ഇത് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപു പൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നോക്കിയേ നമ്മുടെ പത്തുമണി കളക്ഷൻസ് ആണ് ഏകദേശം ഒരു 50 വെറൈറ്റിയോളം 50-60 വെറൈറ്റിയോളം ചെടികൾ നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കെയറും കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കാരണം ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ മിക്കവർക്കും വലിയ പ്രശ്നങ്ങളാണ് ഈ പത്തുമണിയുടെ കാര്യത്തിൽ അപ്പോൾ നല്ല രീതിയിൽ കിളക്കുന്നില്ല അല്ലെങ്കിൽ അതിനെന്ത് വളവിട്ട് കൊടുക്കണം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ സംശയങ്ങൾ ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ വരാറുണ്ട് അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കയറി വാങ്ങിക്കുകയും ചെയ്യാം അതുപോലെ നമ്മുടെ ponnappan.in എന്നുള്ള വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കിയേക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് കിട്ടും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഇതിന് അടിപൊളി വളം എന്താണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം നോക്കി എന്ത് ഭംഗിയാണല്ലേ ഈ പത്തുമണി പൂക്കളൊക്കെ കാണാനായിട്ട് ഇപ്പോൾ പഴയ രീതിയിലല്ല നല്ല രസമുള്ള കളറുകളും കളർ കോമ്പിനേഷൻസും ഒക്കെയാണ് ഈ പത്തുമണിയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഇപ്പോൾ പത്തുമണി ഇല്ലാത്ത വീടില്ലെന്ന് തന്നെ പറയാം പക്ഷേ എല്ലാവരുടെയും പ്രശ്നമാണ് ഇത് പെട്ടെന്ന് ചെറിയ ലോലമായ തണ്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നന്നായിട്ട് പൂക്കുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് മഴ സമയമായതുകൊണ്ട് പെട്ടെന്നാണ് മഴയത്ത് ഇതെല്ലാം പോകുന്നു പിന്നെ പെട്ടെന്ന് വെയിൽ വരുന്നു വീണ്ടും മഴ അപ്പോൾ അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും എല്ലാം വരുമ്പോൾ നമ്മുടെ പൂക്കൾ അത്ര കണ്ട് ഭംഗിയായിട്ട് വരുന്നില്ല പെട്ടെന്നാണ് മോശമായി പോകുന്നത് പിന്നെ വേറൊരു കാര്യം ഇത് അത്യാവശ്യം നമ്മൾ നന്നായിട്ട് വളർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പൈസ കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നോക്കിയേ ഇതൊക്കെ കണ്ടോ ഇതേ നല്ല ഭംഗിയുള്ള ചെടികളാണ് അതുപോലെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് ചെടികളെല്ലാം നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന വളം അതുപോലെ തന്നെ ഈ മഴ സമയത്ത് ഇത് മോശമാകാതിരിക്കാനായിട്ട് എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇത് മോശമാകാതിരിക്കാനുള്ള ആ ടെക്നിക്ക് ഞാനത് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് വളം ചെയ്യാം അപ്പോൾ നമ്മുടെ പത്തുമണിക്ക് നമ്മുടെ പത്തുമണി പെട്ടെന്ന് മോശമാകാതിരിക്കാൻ അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകാതിനോ അല്ലെങ്കിൽ അത് ഫംഗസിൻ്റെ അറ്റാക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട നല്ലൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സ്യൂഡോമോണസ് ആണ് അപ്പോൾ ഇത് ഒരു ജൈവ ബാക്ടീരിയയാണ് അതുകൊണ്ട് തന്നെ ജൈവമായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ ചെയ്തു കൊടുക്കാറുള്ളത് അത് മഴ സമയത്ത് അതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനും എല്ലാം നല്ലതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം വാട്ട രോഗങ്ങൾ മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ ഈ സ്യൂഡോമോണസ് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായുള്ള വെള്ളം ഞാൻ ഈ ഒരു ടബിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ചെടികളിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം അത് ചെടികളുടെ തണ്ടിലും വീഴുന്നതും നല്ലതാണ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കൊടുത്താൽ ഈ വാട്ടർ രോഗം പെട്ടെന്ന് മാറും അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെടികളുടെ മണ്ണ് മുഴുവൻ നനയത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അത് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ ഈ ചെടികൾ വെക്കുമ്പോൾ എപ്പോഴും വലിയ ചെടി ചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് കേട്ടോ അല്ല കുഞ്ഞ് ചട്ടി വെക്കുന്നത് ഇപ്പം ഞാൻ ഈ ചെറിയ ചട്ടിയിലൊക്കെ വെച്ചു പക്ഷേ അതിനേക്കാൾ ഭംഗിയായിട്ട് ഇത് രണ്ടും ഒരുപോലെ വെച്ചതാണ് അപ്പോൾ ഈ വലിയ ചട്ടി വെച്ചപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് അത്രയും സ്പേസിൽ നല്ല വലുതായിട്ട് കിട്ടി പക്ഷേ ചെറിയ ചട്ടിയിലാകുമ്പോൾ അതിൻ്റെ ആ ഒരു വളർച്ച നമുക്കറിയാം ചെറിയ ചട്ടിയാകുമ്പോൾ അത് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ കുറവാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചട്ടിയിൽ തന്നെ ഇത് വെക്കാനായിട്ട് നോക്കണം അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ല രീതിയിൽ പൂക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ മഴയൊക്കെ ഒരുമാതിരി മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പൂക്കാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കപ്പലിൻ്റെ പിണ്ണാക്കാണ് അപ്പോൾ കപ്പലിൻ്റെ പിണ്ണാക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടികൾ വളരാനും അതുപോലെ തന്നെ പൂക്കാനും ഒക്കെ നല്ലതാണ് ഇത് പൂച്ചെടികൾക്കെല്ലാം നല്ലതാണ് കേട്ടോ അല്ലാതെ 10 മണിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാത്തിനും ഇത് ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് നമ്മളൊരു കപ്പലിൻ്റെ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്നൊക്കെ ഇതിന് പറയാറുണ്ട് അപ്പോൾ ഇത് ഒരു 2 പിടി ഒരു 2 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1 പിടി 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ നമ്മളിത് ഒരു 3 ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക എന്നിട്ട് അത് നമ്മളൊരു 5 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് പുഷ്പിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല കരുത്തോടുകൂടി നിൽക്കുന്നതാണ് നോക്കി ഇതിൻ്റെയൊക്കെ ആ ഒരു കരുത്ത് കണ്ടോ അപ്പോൾ ആ രീതിയിൽ നിൽക്കും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നോക്കിയേ ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് നല്ല കപ്പലിൻ്റെ പിണ്ണാക്ക് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കപ്പലിൻ്റെ പിണ്ണാക്കാണ് അപ്പോൾ ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 1 പിടി അപ്പോൾ നമുക്കിത് ഒരു 3 പിടിയെങ്കിലും ഇടാം കാരണം നമുക്ക് ഇത്രയും ചെടികളുള്ളതല്ലേ അപ്പോൾ അതൊരു 3 പിടിയെങ്കിലും ഇടാം അപ്പോൾ അത് നമുക്ക് ഒരു 3 ദിവസം വെച്ചതിന് ശേഷം നമ്മുടെ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം
അപ്പോൾ അങ്ങനെ ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നോക്കിയേ, ഇത് ഇത് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇത് നന്നായിട്ട് അലിഞ്ഞൊരു മൂന്ന് ദിവസമായതാണ്. ഞാൻ ഈ കൈയൊക്കെ ഇട്ട് ഇളക്കുന്നതെന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങനൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ സ്ഥിരം ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു അഞ്ചാറ് ഇരട്ടി വെള്ളത്തിലേക്ക് നമുക്കിത് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇത് വെള്ളം എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തെളി നമുക്ക് ഊറ്റി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ മട്ട ഉള്ളത് നമുക്ക് വലിയ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം, അല്ലാതെ അത് കളയണമെന്നില്ല. നോക്കി, ഇപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് വെള്ളത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിൻ്റെ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ അതിൻ്റെ പിച്ചിലെല്ലാം അടിയുകയും ബാക്കി നല്ല തെളിഞ്ഞ വെള്ളം മേളിൽ വരും. അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇപ്പോൾ ഞാൻ സ്യൂഡോമോണോസ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ചെടി പെട്ടെന്ന് വളം വലിച്ചെടുക്കാനായിട്ട് നമ്മുടെ ഈ വെള്ള രൂപത്തിൽ അല്ലെങ്കിൽ ദ്രവ രൂപത്തിൽ നമ്മൾ ചെടിക്ക് വളം ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്നാണ് വലിച്ചെടുക്കുന്നത്. കാരണം ഇതിനെല്ലാം വലിയ ഖരരൂപത്തിലുള്ള വളം ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ദ്രവരൂപത്തിലുള്ളതാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ വളം കിട്ടുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷമുള്ള ഒരു എഫക്റ്റ് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ട്രിക്സുകളുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും അതൊക്കെ പ്രയോജനമാകും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിൽ ഒരു 10 മണി ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വാങ്ങിക്കാം. നോക്കിയേ, എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വളമെല്ലാം ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ ഇതിൻ്റെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, ഞാനത് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കളുടെ പേര്, ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.